മഴയാണല്ലേ, മഴക്കാലത്തെ അപകടം പതിയിരിക്കുന്ന കെണികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഒരു അപ്ഡേറ്റിലേക്ക് കൂടി പോകാം. പേടിപ്പിക്കാതെ എന്നൊക്കെ കുറെ പേർ സന്ദേശം അയക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള ഒരു ജാഗ്രത എന്ന രീതിയിലാണ് ഇതിലേക്കൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. അധികൃതർ കണ്ടില്ലെങ്കിൽ നമ്മൾ കാട്ടിക്കൊടുക്കണ്ടേ? അല്ലാതെ കാഴ്ച പതിപ്പെന്ന് പറഞ്ഞ് വൈകിട്ട് 4 മണിക്ക് ഇങ്ങ് വന്ന് നിന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് പ്രിയ സുഹൃത്തെ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. മഴക്കാലത്ത് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇടിമിന്നൽ. ഓരോ വർഷവും ഇടിമിന്നലെടുക്കുന്ന ജീവനുകൾ നിരവധിയാണ്. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ചിലത് പറഞ്ഞുതരാം. എന്തൊക്കെയാണ് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇടിമിന്നൽ സാധ്യതയുള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, സുരക്ഷിതമായ കെട്ടിടത്തിലേക്ക് മാറുക എന്നതാണ്. തുറസായ സ്ഥലങ്ങളിൽ തുടരാൻ ഒരു കാരണവശാലും പാടില്ല, അവിടെ നിന്ന് മാറുക. കെട്ടിടങ്ങളിൽ ഉള്ളവർ വാതിലും ജനലുമൊക്കെ, അതായത് വീടുകളിലാണെങ്കിൽ ഓഫീസിലാണെങ്കിൽ വാതിലും ജനലുമൊക്കെ അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് ഇടിമിന്നൽ കാണാനായി പോയി നിൽക്കരുത്. മിന്നൽ മുരളിയൊന്നും ആകില്ല, മിന്നലേറ്റ് വീഴുകയുള്ളൂ. ഭിത്തിയിലോ തറയിലോ സ്പർശിക്കരുത് എന്നുള്ളതാണ് മറ്റൊരു മുന്നറിയിപ്പ്. വീട്ടിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വലിയ ഇടിമിന്നലാണെങ്കിൽ അറിയാമല്ലോ, നമ്മളൊക്കെ കുട്ടികളായിരിക്കുമ്പോഴേക്കും ഒന്ന് ഊരിയിടണേ എന്ന് പറയും. അതായത് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓഫ് ചെയ്യാൻ ആവശ്യപ്പെടും. വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക എന്നതും ഒരു മുന്നറിയിപ്പാണ്. ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക എന്നതും മുന്നറിയിപ്പുകളിൽ പെടുന്നു. അതോടൊപ്പം മരച്ചുവട്ടിൽ പോയി നിൽക്കരുത്. വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കുന്നത് ഒഴിവാക്കുക. വാഹനങ്ങൾ മരച്ചുവട്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യുകയും ചെയ്യരുത്. വാഹനത്തിലാണ് നിങ്ങളുള്ളത്, അപ്പോഴാണ് വലിയ ഇടിമിന്നലും മഴയും ഒക്കെ കൂടി ഒന്നിച്ചെത്തുന്നതെങ്കിൽ വാഹനത്തിൽ തന്നെ തുടരുക, പുറത്തേക്ക് ഇറങ്ങരുത്. തുറന്ന വാഹനത്തിൽ ഒരു കാരണവശാലും മിന്നലുള്ളപ്പോൾ യാത്ര ചെയ്യരുത്. കുളി, ടാപ്പിൽ വെള്ളമെടുക്കൽ, ഇതൊക്കെ ഈ ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. മിന്നൽ സാധ്യത കണ്ടാൽ പട്ടം പറത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആകാശത്തൊരു കൊള്ളിയാൻ പോലെ കാണുന്നതെങ്കിൽ പട്ടം പറത്തിലങ്ങ് നിർത്തിക്കോളൂ. മിന്നൽ സാധ്യതയുണ്ടെങ്കിൽ അതും ഒഴിവാക്കണം. ഇത്രയൊക്കെയാണ് പ്രാഥമികമായി പറയാനുള്ളത്. കൂടുതൽ മുന്നറിയിപ്പുകൾ വഴിയേ പറയാം.